And this is very, very important. You'll know when it comes, with warning and without any warning. The atomic bomb. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് മാനവീയം കൾച്ചറൽ ഫോറം അവതരിപ്പിക്കുന്ന ഈ ഓട്ടംതുള്ളൽ പരിപാടി വിജയകരമാക്കുന്നതിനും ഈ കലാവേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും നാട്ടുകാർക്കും എല്ലാവരോടും ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഓട്ടംതുള്ളൽ പരിപാടി അവതരിപ്പിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ തയ്യാറാക്കിയ നമ്മുടെ സൂരജ് സാർ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രത്യേകം ഈ അവസരത്തിൽ ഞങ്ങളുടെ പേരിൽ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥ ഓട്ടംതുള്ളൽ ശ്രീരംഗത്തുള്ളൽ കഥയാണ്. അതായത് ഓട്ടംതുള്ളൽ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. കല്യാണ സൗഗന്ധികമുള്ള കഥയാണ്. സന്ദർഭം എന്ന് പറയുന്നത് പാഞ്ചാലിയുടെ അപേക്ഷാനുസരണം ഭീമസേനൻ ഭൂപരിക്കാൻ പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹനുമാൻ മാർഗമത്തെ ഇദ്ദേഹത്തിൻ്റെ മാർഗം തടസ്സപ്പെടുത്തുകയും മാർഗം തടസ്സപ്പെടുത്താനുള്ളൊരു കാരണമുണ്ട്. കാരണം പെണ്ണിൻ്റെ ചൊൽകേട്ട് ചാടി പുറപ്പെട്ടു. ഈ ഭീമസേനൻ എവിടെയാണെന്ന് പോകുന്നതെന്നറിയാമോ? കുബേരൻ്റെ സ്ഥലത്താണ്. അവിടെ 9 കൂട്ടം വിധിയുള്ള വലിയ കുണ്ടാസറ്റപ്പുള്ള സ്ഥലത്താണ് ഭീമസേനൻ പോകാൻ ഒരുങ്ങിയത്. പെണ്ണിൻ്റെ ചുരുക്കായിട്ട് പോവുകയാണ്. കാരണം അവിടെ ഭീമസേനൻ അവിടെ ഒന്നുമല്ല. ആ സ്ഥലത്ത് ആ വലിയൊരു അപകടത്തിലേക്ക് ഭീമസേന എടുത്ത് ചാടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹനുമാൻ പറഞ്ഞു, ഹനുമാൻ തോന്നി എൻ്റെ സഹോദരൻ വളരെ അപകട നിലയിലേക്ക് അദ്ദേഹം നീങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ രക്ഷിക്കാനാണ് ഹനുമാൻ കയറി വഴി കടന്നത്. അങ്ങനെ അവർ തമ്മിൽ ആൾ മനസ്സിലാവാനുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പോരാട്ടങ്ങളൊക്കെ നടത്തി, സമാധാനങ്ങളൊക്കെ നടന്നു. ഒടുവിൽ ഹനുമാൻ എന്ത് ചെയ്തു? ഹനുമാൻ്റെ വിശ്വരൂപമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം ഭീമസേനൻ്റെ വേറൊരു കാര്യമുണ്ട്, ആരെയും ബഹുമാനിക്കാത്ത ഒരാളാണ് ആ അദ്ദേഹം. ഒരു ഒരു അങ്ങനെ ഒരു ഒരു കഥാപാത്രമാണ് അദ്ദേഹം. അവസാനം ഹനുമാൻ്റെ ആ വിശ്വരൂപം കൊണ്ട് ഭീമൻ എങ്ങുമില്ലാത്ത പേടി ഭയപ്പാടൊക്കെ ഉണ്ടായി. അങ്ങനെ ഇതെല്ലാം കണ്ട് അവസാനം ഹനുമാൻ്റെ അനുഗ്രഹം ഭീമസേനൻ ഓടിച്ചെന്ന് ഹനുമാനെ കണ്ട് തൊഴുകയും ഹനുമാൻ ഭീമനെ അനുഗ്രഹിച്ചു വിടുന്ന ഭാഗം വരെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് വലിയ വലിയ പിടിപറ്റാത്ത മരങ്ങളെല്ലാം അടിച്ച് തകർത്തുകൊണ്ട് പോകുന്ന രംഗങ്ങളുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ല. എങ്കിലും അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹമായിട്ടുള്ള വലിയ പോരാട്ടങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഭീമസേൻ്റെ സൗരഭാരൊക്കെ വിചാരിച്ചു എന്തായാലും അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞാണ്. അദ്ദേഹം ആണുങ്ങളെ പോലെ പുഷ്പോകരസമാക്കി അദ്ദേഹം കഴിഞ്ഞ് പോകുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന് അനുഗ്രഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, പെണ്ണിൻ്റെ ചുരുക്കം കേട്ടു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പെണ്ണിൻ്റെ ആയാലും ആരുടെ ആയാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളേറെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതെന്താണ്, നമ്മൾ അതിൻ്റെ മുമ്പും പിൻപക്കം നോക്കി ആലോചിച്ച് ചെയ്യണം. അത് ഈ കുഞ്ചൻ നമ്പ്യാരുടെ ഇരിക്കുന്ന ഓരോ കഥകളിലും എല്ലാ കഥകളും നമ്മൾ വായിക്കുമ്പോൾ അറിയാം, വളരെ ജനകീയപരമായിട്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 300 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീസാർ പറയും 300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കഥയാണ്. അക്കാലവും ഇക്കാലവും ആ അദ്ദേഹത്തിന് എഴുതിയ ഹാസ്യകഥകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ്, ഒരു കലാകാരൻ്റെ രീതികൾ എന്തായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയ പ്രോത്സാഹനങ്ങൾ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിൽ അവഗണിച്ചിരുന്നു, അതെല്ലാം ഉൾക്കൊള്ളിച്ച് തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ ഈ കഥ ആവിഷ്കാരം നടത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം അന്ന് അക്കാലത്ത് ആടാഭരണങ്ങൾ പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു. അതിപ്പോൾ ശ്രീരംഗത്തുള്ളലായിട്ടാണ് ഈ കഥ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇങ്ങനെ ശ്രീരംഗത്തുള്ളലായിട്ട് നിരവധി കഥകളുണ്ടെങ്കിലും പിന്നെ ഓട്ടംതുള്ളലായി ക്ലാസിക്കൽ, ഇത് നാടൻ കലയാണ് ശ്രീരംഗത്തുള്ളൽ. പിന്നെ പറയുന്നുള്ളവരുണ്ട്, ത്രികോണാരൂരും നാഗപ്പത്തി കൊണ്ടുള്ള കിരീടക്കുറിച്ച് സന്യാസി വേഷം പോലെ ഇരിക്കും, പറയുന്നുള്ളവരാണ്. ഞാനിപ്പോൾ ഈ 5-ാം ഓണത്തിന് നമ്മുടെ ഈ കലാകുന്നൂർ അവതരിപ്പിക്കണം തിരുവരങ്ങ സ്റ്റേജിലാണ്, ആ പറയുന്നുള്ളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് 3 ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളെ തിരുത്തി ഓർമ്മിപ്പിക്കുന്ന എന്തായാലും കലാപരിപാടി തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഈ ഓട്ടമുള്ള പരിപാടി ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും വന്നതിലും സഹകരിച്ചതിലും നന്ദി എല്ലാവർക്കും നന്ദി. ീകൃതത്തകതി തത്തകതി തത്താരി ജയ്തകതി കൃതത്തൈ
Andiga
സ്ത്രീ സമൂഹവും കാരണ സ്ത്രീകളും വിദ്യാധാരികളും അന്യത്ര കുത്തലിൽ സ്ഥിതനായികളും ചാരണ സ്ത്രീകളും ഗീതഗാനങ്ങളും വീണപ്രയോഗങ്ങൾ വേണുനാഥങ്ങൾ ചേണാന ഗീതഗാനങ്ങളും കുത്തലിൽ പടത്തോടി വരാടി കാണിത്ത ചെമ്പട തോടി വരാടികൾ ഇത്തരം അൻപോടനേക പ്രയോഗങ്ങളിങ്ങനെ ചെമ്പട തോടി വരാടികൾ ഇത്തരം അൻപോടനേക പ്രയോഗങ്ങൾ ിക്കുന്ന പാട്ടും കളികളും പർവതാദേ മുത കേട്ടും വിലോചനം ചെയ്തു കേൾക്കുന്ന ഭീമസേന ഗന്ധമാദനാദിത്യഗാം ശ്യാമളം നല്ല കഥേളി മഹാവനം കോമള ശ്രീ ഉണ്ണമാശുഗണ്ഠീടിന രാമദാസൻ മഹാവീരൻ കവീശ്വരൻ ശ്രീ മഹാദേവന്റെ വിജയന ജാതന ഹനുമാൻ മുത മനോഹരം ശ്രീ ഹനുമാൻ മുതാവാണരുളിയിടുന്ന ശ്രീ മഹാപുണ്യ പ്രദേശം മനോഹര പച്ചക്കതളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി വടുത്ത പഴങ്ങളും പവീഴവും പച്ചരന്ന കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു മാലോകരൊക്കെ വേശങ്കിക്കുവാനുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചരിക്കുന്നു മാലോകരൊക്കെ വേശങ്കിക്കുമാറുള്ള വിനസേന മാലകൾ ഭാഗങ്ങൾ ലീലാവിലാസേന നിൽക്കുന്നു വാടകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തലാം ലീലാവിലാസേന നിൽക്കുന്നു വാടകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തലാം ബാലാനിലൻ വന്നു തട്ടുന്ന നേരത്ത് കോലാഹലം നൃത്തമാടും തലങ്ങളും ആലോകനം ചെയ്ത് വിസ്മയിച്ചീടിനൻ കാലാമജാനുരൻ തൃകോദരൻ താഴത്തു ഭാഗത്തു വീണു കിടക്കുന്ന വാഴപ്പഴം കൊണ്ടു മൂടി മഹീതലം വാഴച്ചവട്ടു വിരിച്ച കണക്കിന വാഴയ്ക്കു ചുറ്റും പ്രകാശം ഉണ്ടപ്പോഴും കാക്കയും പച്ച കിളികളും വാമലും കാക്കയും പച്ച കിളികളും വാമലും കാക്കയും പച്ച കിളികളും പ്രാവും പരുന്തും പറന്നു നടക്കുന്ന വാമലും കാക്കയും പച്ച
കിളികളും രാമം പരുന്തും പറന്നു നടക്കുന്ന പവലും കാക്കയും പച്ച കിളികളും രാമം പരുന്തും പറന്നു നടക്കുന്ന കളിപ്പിച്ചവൻ അമൃതോദരൻ
ും
நாலு பேர் கேட்டால்
നിരക്കാത്ത വാക്കുകൾ വാനുള്ള വാനരന്മാർക്കും ചിദംബര കാട്ടുന്ന ഗോഷ്ടികൾ കേട്ടാൽ ചിരിയാകും ഒട്ടും ഗുണമില്ല കുന്തികുമാരക നേരായ മാർഗം പെടിഞ്ഞു നടക്കാത്ത വീൽ മൃഗോദരൻ ഞാനെന്ന് നമ്മുടെ നാരായണ ശിവ മറ്റെന്തു ചൊൽവത് ഞങ്ങളെന്നിങ്ങനെ കാട്ടിൻമകൻ തീ പറഞ്ഞതും വിസ്മയം കോട്ടിയിടുമാറില്ല ഞങ്ങളെന്നിങ്ങനെ കാട്ടിൻമകൻ തീ പറഞ്ഞതും വിസ്മയം ൂറ്റുപേർ നിങ്ങളുടെ നാടും നഗരവും കൂട്ടുകാരെയും അടക്കി വച്ചില്ലയോ അങ്ങ് കാറ്റ് കിടക്കുന്ന കൂട്ടമല്ലേ നിങ്ങൾ കാറ്റും മഴ മഞ്ഞ് വീട്ടുകൊണ്ടപ്പോഴും കാറ്റിൽ കിടക്കുന്ന കൂട്ടമല്ലേ നിങ്ങൾ ില്ല നിങ്ങൾക്ക് കാട്ടിൽ കിടക്കുന്ന ദുർമാർഗ ശക്തിയാൽ വീട്ടിൽ കിടപ്പാൻ വിധിയില്ല നിങ്ങൾക്ക് കളഞ്ഞതിൽ പിന്നെയൊരിക്കൽ നാട്ടിൽ നാശം സുയോധനമന്ദനം കാട്ടിക്കളഞ്ഞതിൽ പിന്നെ ഒരിക്കൽ കടപ്പാൻ കഴി വന്നതുമില്ല കാട്ടിൽ സുഖമെങ്കിലായതും കോളല്ല കല്ലിലും പുല്ലിലും കാലിൽ നടക്കുന്ന ഉള്ളിലും വള്ളികൾ ഉള്ളിലും കുന്നിലും തല്ലിയലച്ചു നടക്കുന്ന നിങ്ങളുടെ വള്ളുകൾ കേതും കുറവില്ല നന്നടോ തല്ലിയലച്ചു നടക്കുന്ന നിങ്ങളുടെ വള്ളുകൾ കേതും കുറവില്ല നന്നടോ ക്ഷണം കള്ളത്തരം ചൂതുകൊണ്ട് ദുര്യോധനൻ തള്ളിപ്പുറത്താക്കി നിങ്ങളെ തക്ഷണം കള്ളത്തരം ചൂതുകൊണ്ട് ദുര്യോധനൻ തള്ളിപ്പുറത്താക്കി നിങ്ങളെ തക്ഷണം നിങ്ങളെ തുള്ളി പതിനൊരു പെണ്ണും പുറപ്പെട്ടു ഉള്ളിൽ ഭയം കൊണ്ട് മണ്ടുന്ന നിങ്ങളെ തുള്ളിപ്പതിനൊരു പെണ്ണും പുറപ്പെട്ടു ഉള്ളിൽ ഭയം കൊണ്ട് മണ്ടുന്ന നിങ്ങളെ തുള്ളിപ്പതിനൊരു പെണ്ണും പുറപ്പെട്ടു കണ്ട വസ്തുക്കളിൽ കാഴ്ച കൊണ്ടായവൾ കൊണ്ടുവാ കൊണ്ടുവാ എന്ന് കൽപ്പിക്കയും ചണ്ട കൂട്ടിയിടുമെന്നോർത്തു ഭയപ്പെട്ടു മണ്ടി തുടങ്ങും മടങ്ങാതെ നിങ്ങളും ചണ്ട കൂട്ടിയിടുമെന്നോർത്തു ഭയപ്പെട്ടു മണ്ടി തുടങ്ങും മടങ്ങാതെ നിങ്ങളും കണ്ട നേരം തന്നെ നിന്റെ പരമാർത്ഥം ഉണ്ടായി നമുക്കെന്നറിയാ മൃഗോദര കണ്ട നേരം തന്നെ നിന്റെ പരമാർത്ഥം ഉണ്ടായി നമുക്കെന്നറിയാ മൃഗോദര നേരം തന്നെ നിന്റെ പരമാർത്ഥം ഉണ്ടായി നമുക്കെന്നറിയാ മൃഗോദര കണ്ട നേരം തന്നെ നിന്റെ പരമാർത്ഥം ഉണ്ടായി നമുക്കെന്നറിയാ മൃഗോദര പാലു നടക്കും മരം ചാടി മൂടങ്ങൾ
Kashi ki boyo gadi kya bhul kona? Kashi ne bolu bile bide yatani.
ശാസിക്കുമോ യോഗതിക്ക് അഭിബോധന കാശിന് പോലും പിടികാത്ത നീ തന്നുടെ മുമ്പിൽ വച്ച് അന്യനാം ഒരു തന്നുടെ പെണ്ണിന്റെ ഈ വസ്ത്രം തൊടും നേരം തന്നുടെ മുമ്പിൽ വെച്ച് അന്യനാം പുരുഷൻ തന്നുടെ പെണ്ണിന്റെ വസ്ത്രം തൊടും നേരം തന്നുടെ മുമ്പിൽ വെച്ച് അന്യനാം പുരുഷൻ തന്നുടെ പെണ്ണിന്റെ വസ്ത്രം തൊടും തന്നുടെ മുമ്പിൽ വെച്ചോഷൻ തന്നുടെ വെച്ചിന്റെ വസ്ത്രം തൊടുന്നേരംയോ ഗുണം പിടിക്കും ശൗര്യവും എല്ലാം ഒടുക്കം നാസിയാമിന്റെ പിടിക്കും ശൗര്യവും എല്ലാം ഒടുക്കം നാസിയാമിന്റെ വാനരത്തോടെ കടുപ്പം കാട്ടിലെങ്ങാനും കിടക്കും വാനരത്തോടെ ചുവട്ടിക്കൊണ്ടടുക്കും വീരഭാവങ്ങൾ നടിക്കും വിക്രമി പല്ലു അടിക്കും വള്ളികൾ തല്ലി ഒടിക്കും വന്നതും ചൊല്ലി ചൊടിക്കും നെമ്പിലു ഭീമ നടപ്പാൻ ശക്തിയില്ലാനു കിടപ്പായേ നമുക്കിപ്പോൾ ചടപ്പൻ വാലി ഇങ്ങോട്ടേക്ക് എടുപ്പാൻ സാധ്യമല്ലേതും നടന്നാലും ഒടുക്കുന്നോ ഭാൻ ചാടിക്കടന്നാലും നടന്നാലും ിക്കുന്നെന്തിനു ഭീമാ മുടക്കുന്നില്ല ഞാൻ മാർഗം അതു കേട്ടു ഹനുമാനം അരുൾ ചെയ്തു കനിയോടെ മതിയിൽ ശങ്കയുണ്ടെങ്കിൽ അതു ചെയ്യണമെന്നില്ല വഴി തന്നിൽ കിടക്കുന്ന വാലെടുത്തു മാറ്റി വച്ചു വഴി പോലെ കടന്ന ശൂഗണിക്ക ഭീമസേനാനി കരം കൊണ്ടി വാനരത്തെ തൊടുക നിന്നിതമെങ്കിൽ കരം തന്നീലിരിക്കുന്ന കഥ കൊണ്ടു വിരവോടെ നെടുത്ത വാലെടുത്തങ്ങു കൊടുക്കുന്നത് ദൂരെ നീക്കി നടക്കാ നീ വിടുക്ക വേറെടുക്കാ ദുർഘടമെല്ലാം പറഞ്ഞു പാണ്ഡവനപ്പോൾ കുറഞ്ഞു നിരൂപിച്ചു മറിച്ചു നീക്കും അന്നേരം മുറിഞ്ഞു പോകയല്ലല്ലേടോ നിന്റെ കഥയോ നമ്മുടെ വാലോ മുറിയുന്നെന്തടോ നിന്റെ കഥയോ നമ്മുടെ വാലോ ചോദിച്ച് അരിശം ഉണ്ടാക വേണ്ടിപ്പൊടിച്ചുമാക്കുന്ന തടിച്ചവർവതം തല്ലിപ്പൊടിച്ചു ഭസ്മമാക്കുന്ന വൈരികളില്ല കടുത്ത മല്യത തണ്ണിൽ തടുത്ത വൈരികളില്ല ഭംഗം ഭവിക്കും എന്നതു കൊണ്ടോ പഠിക്കും നടമഹാഘോഷരിയായി തുരയ്ക്കുള്ള ചില വാക്ക് ജപിക്കൂ മുത്തരിയായി തുരയ്ക്കുള്ള ചില വാക്ക് ശ്രമിക്കുമ്പോളരിക്കുള്ളിൽ ജ്വലിച്ചിടുന്നൊരു കോപം ദഹിക്കും നിന്നുടെ ദേഹം വഹിക്കാമോ നിനക്കിപ്പോൾ പാണ്ഡവ സഞ്ജ പുത്രം പറഞ്ഞതി
അത്യന്ത വേഗയിലെ പാചകം തേടി ഞാൻ ായി പ്രയത്നം തുടങ്ങി ചില ദുർഭാഷണങ്ങളും
മന്ത്രവും തന്ത്രവും മറ്റുള്ള വിദ്യയും മാനുരാപുത്രനോടേതും പരമ്പര കാട്ടുന്നു നമ്മോട് ഊളി മരിച്ചെന്ന ഗോപുരം കുത്തുമോ വാനരന്മാരെന്തു കാട്ടുന്നു നമ്മോട് വാനരാതില്ലെന്നടുക്കുന്ന നേരത്ത് ആരവും ഉയർത്തി പറക്കും കുരങ്ങുകൾ ിരിച്ചു പറഞ്ഞു വറുക്കവേത്തം തിരിച്ചു പറഞ്ഞു വറുക്കവേ മക്കളത്താണെന്ന് ധിക്കരിക്കേണ്ടോ മക്കളന്മാരിലും മുഷ്കരന്മാരുണ്ട് പണ്ടൊരു മക്കളത്താണല്ലയോ പണ്ടി കണ്ടനത്തുണ്ടായിരുന്നേന്ദ്രനെ വാലു കണ്ട ശുവരിഞ്ഞു കെട്ടിക്കൊണ്ട് നാലു സമുദ്രങ്ങൾ ചാടി കടന്നതും മറ്റൊരു ദേഹം ശങ്ക കൂടാതെ സാധരാധീശന്റെ ലങ്കയിൽ കൊണ്ടു ഭയങ്കരന്മാരായ ലങ്കേശമാരെ പലരെ വധിച്ച കങ്കളി ആനന്ദി തകർത്തതും ുംങ്കാരമോടെ രണത്തിനടുത്തൊരു ലിംഗേശപുത്രന്റെ കണ്ടം മുറിച്ചതും ചിത്തങ്ങരിച്ച ലിംഗേശപുത്രന്റെ കണ്ടം മുറിച്ചതും ലങ്കാപുരം പാടി ചിത്തങ്ങരിച്ചതും വൈദേഹിതന്നുടെ സംഘേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും പങ്കേരു ഭാഷ്യ വൈദേഹിതന്നുടെ സംഘേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിലെത്തുന്ന നക്തഞ്ചരന്ദ്രന്റെ നേർത്തട്ടിൽ അമ്മാറു ചാടിയേറിക്കൊണ്ടു അവന്റെ ണ്ടമായുള്ളൊരു വാണി ഇതരം കൊണ്ട് ഗ്രന്ഥസ്ഥലങ്ങളിൽ താടനം ചെയ്തതും ആനുകൊള്ളാടുകൾ നമ്മുടെ ജാതിയിൽ ഞാനറിയുന്നോ പലരുണ്ട് പാണ്ഡവ യുദ്ധമടങ്ങി കുതിക്കുന്ന ഭീമന്റെ ഹസ്തങ്ങൾ രണ്ടു ീശ്വരൻ യുദ്ധം വണങ്ങി തുതിക്കുന്ന ഭീമന്റെ ഹസ്തങ്ങൾ രണ്ടും യുദ്ധം വണങ്ങി സ്തുതിക്കുന്ന ഭീമന്റെ ഹസ്തങ്ങൾ രണ്ടും ീശ്വരൻ ഇതണങ്ങി തുതിക്കുന്ന ഭീമന്റെ ഹസ്തങ്ങൾ രണ്ടും പിടിച്ചു ഗീശ്വരൻ നഗ്നഞ്ചരാസ്രങ്ങൾ ഏറ്റോടുകെട്ടി വിസ്താരമായുള്ള തന്നുടെ മാറത്ത് ചതുവേത്താശു തലോളി കരങ്ങൊണ്ട് ചേർത്തു ഭാഗമസ്തകം പേർത്താശു തലോടി കരം കൊണ്ട്
മാത്താണ്ട ശിക്ഷത മർക്കടാലീശ്വരനും മൂത്താവ് തൊട്ടം അനുഗ്രഹിച്ചിടിന മാത്താണ്ട ശിക്ഷന മർക്കടാലീശ്വരനും ായ കൃഷ്ണ ചാരണ ചാരണ